സമാന്തര പ്രവർത്തനം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച് മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ കെ ഇ ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് സി പി ഐയുടെ ശ്രമം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ശ്രമം നടക്കുന്നത് കാനം ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യമാണ് ബിനോയ് വിശ്വം ശ്രമിക്കുന്നത് ശ്രമം ആർക്കും നടത്താമല്ലോ ശ്രമിച്ചിട്ട് തോറ്റ് പിന്മാറല്ലോ അത്രേ പറയാനുള്ളൂ പാലക്കാട്ടെ സേവ് സി പി ഫോറത്തിന് മുൻകൈയ്യെടുത്തുവന്ന വിവാദത്തിലാണ് ഇസ്മയിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ നീക്കം നടക്കുന്നത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ തീരുമാനമെടുക്കുകയും ചെയ്തു സംസ്ഥാന നേതൃ സമിതികൾക്ക് സമാന്തരമായി സേവ് സി പി ഐ ഫോറം പ്രവർത്തിക്കുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ കമ്മിറ്റിയിൽ പറഞ്ഞത് ഇക്കാര്യം എക്സിക്യൂട്ടീവിൽ ചർച്ചയായതിനെ തുടർന്നാണ് നോട്ടീസ് നൽകാനുള്ള തീരുമാനമെടുത്തത് എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വത്തിന്റെ അനുയായികളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായത് സി പി ഐയിലെ വിമത സ്വരങ്ങളെ എത്രയും വേഗം വെട്ടിയൊതുക്കാനാണ് ബിനോയ് വിശ്വത്തിന്റെ നീക്കം അടുത്ത സമ്മേളനത്തിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്ന ഇസ്മയിൽ പക്ഷത്തിന് പുതിയ നീക്കം വലിയൊരു വെല്ലുവിളിയാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് എങ്കിലും ഒരു വെല്ലുവിളിയുമില്ല ഇസ്മയിൽ പാർട്ടി വിരുദ്ധ സമാന്തര പ്രവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സി പി ഐ നേതൃത്വത്തിന് നൽകിയ കത്താണ് ചർച്ചയ്ക്കെടുത്തത് ഈ കത്ത് വിനോയി വിശ്വം കൊടുപ്പിച്ചതാണ് ആ കത്തിന്മേൽ നടന്ന ചർച്ചയിലാണ് കൊല്ലത്ത് ചില വിഭാഗീയ നീക്കങ്ങൾ ഇസ്മായിൽ നടത്തുന്നതായി കെ ആർ ചന്ദ്രമോഹൻ യോഗത്തിൽ ആരോപിച്ചത് പാർട്ടി തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെ അറിയിക്ക പോലും ചെയ്യാതെ എൻ ഇ ബൽറാമിന്റെ ഭാര്യയെ ഇസ്മയിലും സി എൻ ചന്ദനും ചേർന്ന് വീട്ടിൽ പോയി ആദരിച്ചു ആ ആദരിച്ചത് നിഷ്കളങ്കമല്ലെന്നാണ് പി സന്തോഷ് കുമാർ പറഞ്ഞത് സമാന്തര പ്രവർത്തനം നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇസ്മയിലിൻ്റെ നിലപാടുകളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ ആളുകൾ പറയുന്നത് പക്ഷേ ഇസ്മയിലിനെ പ്രകോപിപ്പിക്കാൻ മാത്രമേ ഇത് കാരണമാവൂ എന്നും ആലോചിച്ച് ചെയ്യണമെന്നുമുള്ള വാദമാണ് കെ പ്രകാശ് ബാബുവിൻ്റെയും ഈ ചന്ദ്രശേഖരൻ ഈ ചന്ദ്രശേഖരനും എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടത്തിയത് അത് അവർ ആ വാദങ്ങളൊന്നും എക്സിക്യൂട്ടീവിലും മറ്റാരും അംഗീകരിച്ചില്ല അടുത്ത നടപടികൾ എടുക്കണമെന്ന എടുക്കുമെന്ന സന്ദേശവും അവർക്ക് നൽകിയിരിക്കുക സി പി ഐ സംസ്ഥാന സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിലാണ് സെന്ററിന്റെ വീഴ്ചകൾ ചിലർ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എമ്മിന്റെ അടുക്കളയിൽ കിടന്നു കിടന്നുറങ്ങുന്നുവെന്നാണ് ഒരു മുതിർന്ന നേതാവ് പങ്കുവച്ചത് ഇത്രയും കഴിവട്ട ഒരു സെക്രട്ടറി പാർട്ടിയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല സി പി ഐയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ബിനോയ് വിശ്വം സെക്രട്ടറി ആയിട്ട് ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപത്തെക്കാളും ദയനീയമായി തോറ്റു തുന്നം പാടിയത് എല്ലാ സ്ഥാനാർത്ഥികളും നാല് സ്ഥാനാർത്ഥികളും നാല് സീറ്റാണ് നാല് മണ്ഡലത്തിലാണ് സി പി ഐ മത്സരിച്ചത് നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും ഒരു മണ്ഡലത്തിലും കഴിഞ്ഞിട്ടില്ല ചില സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് പാർട്ടിയെ ഒരുമിപ്പിച്ചു കൊണ്ടുപോവാൻ ബിനോയ് വിശ്വത്തിന് കഴിയില്ലെന്നുള്ളത് അവിടെ തെളിയിച്ചു